ഈ ഹൈക്കോടതിയിൽ നിന്ന് വഴക്ക് കേൾക്കുക എന്നത് പിണറായി സർക്കാർ ദൈനംദിനം അവർക്ക് ഒരു ഗുളിക കഴിക്കുന്ന പോലെ ദിവസവും ദിവസവും ഓരോരോ വിമർശനങ്ങളും വഴക്കുകളും കേൾക്കണമെന്ന് അവരേതാണ്ട് കഠിന വ്രതമെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കവിമന്ത്രി ജി സുധാകരൻ പറയുന്നത് കേരളത്തിലെ റോഡുകളെല്ലാം എന്താ സ്വിമ്മിംഗ് പൂള് പോലെയാണെന്ന്, നല്ല തെന്നിത്തെറിച്ചങ്ങ് പോകാം, അതേപോലെ റബ്ബറൈസ്ഡ് ടാറിങ്ങാണ് എല്ലായിടത്തുമെന്നാണ് പറയുന്നത്. ശരിയാണ്, നമ്മൾ അതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല. ചില ചില റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഫണ്ടൊക്കെ റേസ് ചെയ്ത് പണിത് വെടിപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഒരു സംശയവും അതിനകത്ത് വേണ്ട, അതൊന്നും നമ്മൾ അതിനകത്ത് തർക്കിക്കുന്നുമില്ല. പക്ഷേ ഇവർ ഈ ഒരു കാര്യത്തിൽ ആവശ്യമില്ലാതെ ഓരോരോ കാര്യത്തിലും കേരളം നമ്പർ വണ്ണാണ്, കേരളം രാജ്യത്തൊന്നാമതാണ്, ഇല്ല ഇന്ന് ഈ കാര്യത്തിന് മറ്റേ കാര്യത്തിന് മറിച്ചേ കാര്യത്തിന് എല്ലാ കാര്യത്തിനും കേരളം നമ്പർ വണ്ണാണ്, കേരളം പുറകിൽ നിന്നുള്ള ഒരു പരിപാടിയുള്ള എല്ലാ കാര്യത്തിനും കേരളം ഒന്നാമതാണ്. കാരണം ഇപ്പോൾ ഫ്ലെക്സൊക്കെ നിരോധിച്ചുകൊണ്ട് എന്ത് സംഭവം, തുണി ബാനറിലാണെങ്കിലും ശരി, എവിടെയും നമുക്ക് കാണാം നമ്മൾ ഒന്നാമതാണ് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവകാശവാദം. എന്നാൽ ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയൊരു രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്, ഇവരിപ്പം നമ്മുടെ മാനവീയ വിധിയിലൂടെയൊക്കെ രാത്രി നിർഭയമായി സ്ത്രീകൾക്ക് നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് വലിയ ക്യാമ്പയിനൊക്കെ നടത്തി, സ്ത്രീകളെ രാത്രി നടത്തമൊക്കെ നടത്തി. ഒരു സംശയം വേണ്ട, അതും നല്ല കാര്യമാണ്. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ അമ്മമാർ, സഹോദരിമാരെല്ലാം രാത്രി കാലങ്ങളിൽ അവർക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം നടപ്പിലാക്കുക തന്നെ വേണം, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമായ രീതിയിൽ ഒരു വിമർശനം സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നു. ലൈറ്റ് ഇല്ലാത്ത ശോചനീയാവസ്ഥയിലുള്ള റോഡിലൂടെയാണോ രാത്രിയിൽ സ്ത്രീകളോട് നടക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ തലയിൽ കൂടി മുണ്ടിട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അതിൻ്റെ കാര്യം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. ലൈറ്റില്ലാത്ത ശോചനീയാവസ്ഥയിലുള്ള റോഡിലൂടെയാണോ രാത്രിയിൽ സ്ത്രീകളോട് നടക്കാൻ പറഞ്ഞതെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഇതിൽ പരമൊരു നാണക്കേട് എന്താണ് സർക്കാരിനുള്ളത്? സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെ തുടർന്നാണ് സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിൽ ഹൈക്കോടതി ഈ ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ കവിമന്ത്രി ശ്രീ ജി സുധാകരൻ ഈ വിമർശനം ഒന്ന് കേൾക്കണം, അതിന് മറുപടി പറയണം. അദ്ദേഹത്തെ ഈ ഒരു കോടതിയുടെ വിമർശനത്തിന് ശേഷം മാധ്യമങ്ങളിൽ നിന്നും അതിൻ്റെ പ്രതികരണവുമായി അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം അതിനെപ്പറ്റി വളരെ കൂലങ്കഷമായും ആധികാരികമായും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അതിനെപ്പറ്റി ഒരു കവിത എഴുതാനും അദ്ദേഹം സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പ്രതികരണത്തിന് വിളിച്ചപ്പോൾ ലഭ്യമായതുമില്ല. രാത്രികാലങ്ങളിൽ സ്ത്രീകളോട് പുറത്തിറങ്ങി നടക്കാനാണ് സർക്കാർ പറയുന്നത്. രാത്രി കാലങ്ങളിൽ അവരിറങ്ങി നടന്നോട്ടെ, എന്നാൽ കൃത്യമായിട്ട് ലൈറ്റ് പോലും ഇല്ലാത്ത റോഡിലേക്കാണോ സർക്കാർ സ്ത്രീകളോട് രാത്രി ഇറങ്ങി നടക്കാൻ പറയുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമല്ലേ? രാത്രി കാലങ്ങളിൽ ഈ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്ത് കൂടി തന്നെ നടക്കണം. നമ്മൾ എത്ര ബൈറൂട്ടുകളിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ അമ്മമാർ സഹോദരിമാരൊക്കെ നടക്കുന്ന ഈ ബൈറൂട്ടുകളിൽ സർക്കാർ പറഞ്ഞു ധൈര്യമായിട്ട് നടന്നു, സർക്കാർ ഒപ്പമുണ്ട്, ഒരു സംശയം വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നടന്നു, നിങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സർക്കാരിൻ്റെ കരുതലുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വെട്ടം മാത്രമില്ല. ഇറങ്ങി നടക്കാൻ ശ്രമിക്കുന്ന അമ്മമാരും സഹോദരിമാരുമൊക്കെ കയ്യിൽ ഒരു ടോർച്ചും കയ്യിൽ അത്യാവശ്യം എന്തെങ്കിലും അക്രമങ്ങളൊക്കെ നടന്നാൽ ചെറുക്കാനുള്ള സംവിധാനങ്ങളും, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം രണ്ട് മൂന്ന് സഹോദരന്മാരെയോ ആരെങ്കിലും പുരുഷന്മാരെയൊക്കെ പുറകിലൊക്കെ അവിടെ ഇവിടെയോ ആരും കാണാത്ത രീതിയിലൊക്കെ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞ് നടത്തുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു വിമർശനത്തിൻ്റെ ധ്വനി. കാരണം വെട്ടവും വെളിച്ചവും ഇല്ലാതെ നട്ടപ്പതിരക്ക് റോഡിലൂടെ ഇറങ്ങി നടന്നു, സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എത്ര ചിന്തിച്ചിട്ടും ഹൈക്കോടതിക്ക് പിടികിട്ടിയിട്ടില്ല, നമുക്കും നമുക്ക് പിടികിട്ടുമോ? അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കേരളത്തിൽ നല്ല റോഡില്ലാത്തത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് കോടതി വിമർശിച്ചു. അത് നമ്മൾ പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കണ്ടതാണ്. വാട്ടർ ഇപ്പോൾ PWD ടാർ ചെയ്യുന്നു, വാട്ടർ അതോറിറ്റി കുഴിക്കുന്നു, ഇവർ തമ്മിൽ അമ്മനും തമ്മനും കളിയാണ്. അതുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു യുവാവാണ്, അയാൾ ഹെൽമെറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു, വന്ന് തലയടിച്ച് ഒരു കുഴിയിൽ വീണ് അയാളുടെ ജീവനും നഷ്ടപ്പെട്ടു. അന്നും ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ പൊതുമരാമത്ത് വകുപ്പിലെ ഏമാമാരെ എല്ലാവരും, കവിമന്ത്രി ജി സുധാകരനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരെയും ഇപ്പോൾ കാടടച്ചങ്ങ് വെടിവെച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യവും നടന്നില്ല, ആ യുവാവിൻ്റെ വീട്ടുകാർക്ക് പോയത് പോയി, അതുമാത്രമാണ് പറഞ്ഞത്. നല്ല റോഡ് ഉണ്ടാകുക എന്നത് ഭരണഘടനാ അവകാശമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എല്ലാ വർഷവും റോഡ് നന്നാക്കുക എന്നത് ശീലമാകുന്നു. എന്നാലല്ലേ അത്യാവശ്യം പൈസയൊക്കെ ഉദ്യോഗസ്ഥർക്കും വലിയ കരാറുകാർക്കും ഒക്കെ ചേർന്ന് മുക്കാൻ പറ്റൂ.
അങ്ങനെ റോഡ് നന്നാക്കുന്നതിനിടയിൽ ഗുണം പലർക്കും കിട്ടുന്നു, സത്യം അത് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. റോഡ് അപകടത്തിൽ മരിക്കുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് കുറേ ദിവസങ്ങളായിട്ട് കുറേ തവണകളായിട്ട് ഹൈക്കോടതി പറയുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ പാലാരിവട്ടത്തെ ആ യുവാവിൻ്റെ ദാരുണമായിട്ടുള്ള മരണത്തിൻ്റെ സമയത്തും ഹൈക്കോടതി പറഞ്ഞിരുന്നു. റോഡുകളുടെ മോശം അവസ്ഥയ്ക്ക് ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കുന്നതിൽ സർക്കാരുമായി ചർച്ച നടത്താമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു. കാരണം ഈ പ്രോസിക്യൂഷൻ സർക്കാർ പറയുന്നതിനപ്പുറമൊക്കെ കോടതിയിൽ പോയി എന്തും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സർക്കാർ വക്കീലന്മാർ സർക്കാരിൻ്റെ കേസുമായി കോടതികളിൽ പോകുന്നത് ഒരു കിലോ പഞ്ഞിയുമായിട്ടാണെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം രണ്ട് ചെവിയിലും വെച്ചുകൊണ്ട് കോടതി പറയുന്ന ചീത്തയും അല്ലെങ്കിൽ കോടതി പറയുന്ന വിമർശനങ്ങളും വഴക്കും എല്ലാം കേൾക്കാതിരിക്കാൻ രണ്ട് ചെവിയിലും പഞ്ഞു തിരികൊണ്ടാണ് ഈ കക്ഷികളൊക്കെ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി എത്ര പറഞ്ഞിട്ട് പോലും ഈ ഒരു കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകാത്തത്, ആവർത്തിച്ച് ആവർത്തിച്ച് കോടതിക്ക് വീണ്ടും ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അത് എത്ര നാണക്കേടാണ് സർക്കാർ എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും കോടതി പറഞ്ഞു വെക്കുന്നത് കവിമന്ത്രി സുധാകരൻ സഖാവിൻ്റെ വകുപ്പിനോടാണ്. ലൈറ്റില്ലാത്ത ശോചനീയാവസ്ഥയുള്ള റോഡിലൂടെയാണോ രാത്രിയിൽ സ്ത്രീകളോട് നിങ്ങൾ ധൈര്യമായിട്ട് നടക്കാൻ പറഞ്ഞതെന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ നമുക്കും ചോദിക്കാനുണ്ട്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ വിമർശനം ഇനിയും ഹൈക്കോടതിയെ കൊണ്ട് ഉന്നയിപ്പിക്കരുതെന്ന് മാത്രമാണ് വളരെ താഴ്മയോടുകൂടി ഞങ്ങൾക്കും നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്.